തെരുവിൽ കഴിഞ്ഞിരുന്ന വയോധികനെ പുനരധിവസിപ്പിച്ച് കലാഭവൻ മണി സേവന സമിതി. ആറ്റിങ്ങൽ പൂവമ്പാറ പാലത്തിന് സമീപം ടാർപോളിൻ കെട്ടിയ ചെറിയ കൂരയിൽ കഴിഞ്ഞിരുന്ന നെയ്യാറ്റിങ്കര സ്വദേശിയായ 71-കാരനെയാണ് ആറ്റിങ്ങൽ പോലീസും കലാഭവൻ മണി സേവന സമിതിയും ചേർന്ന് വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. ഭാര്യ ഉപേക്ഷിച്ചു പോയ ഇയാൾ കഴിഞ്ഞ 3 മാസമായി ഇവിടെയാണ് താമസിച്ചിരുന്നത്. കടുത്ത പേമാരിയിലും കാറ്റിലും ഒറ്റപ്പെട്ട് ഇവിടെ സ്വയം പാചകം ചെയ്ത് കഴിയുകയായിരുന്നു. ആക്രിപ്പിറക്കി ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിന്റെ കാര്യം പോലീസ് ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് കലാഭവൻ മണി സേവന സമിതി പ്രവർത്തകർ ഏറ്റെടുക്കുകയായിരുന്നു. കോവിഡ് പരിശോധന നടത്തിയ ശേഷം ഇദ്ദേഹത്തെ വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്ന് കലാഭവൻ മണി സേവന സമിതി പ്രസിഡന്റ് അജൽ മണിമുത്ത് അറിയിച്ചു. ഞാൻ ഇന്നലെ വൈകിട്ട് നമ്മൾ ചോറ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആലങ്കോട് ഒരാൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് അറിയിക്കുകയും വൈകിട്ടാണത്. വൈകിട്ട് ഒരു സന്ധ്യസമയത്ത് ഞാൻ നമ്മൾ ചോറും കൊണ്ട് ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു പുക ഈ ഭാഗത്തേക്ക് കണ്ടു. ഒരു ടാർപ്പയുടെ അടിയിൽ നിന്നാണ് പുക കണ്ടത്. ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴാണ് ഒരു മാമൻ അവിടെ കിടക്കുന്നു, കൊതുവെന്ന് പറഞ്ഞുകൊണ്ട് പോച്ചതാണത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ മണിയനെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വന്നിട്ട് ഇവിടെ ഏതാണ്ട് 10-25 വർഷം കൊണ്ടായെന്ന് പറയുന്നു. ആറ്റിങ്ങൾ വന്നിട്ട് മാമത്ത് നിന്ന് കല്യാണം കഴിച്ചിരിക്കുന്നു. അവർ ഉപേക്ഷിച്ചിട്ട് മറ്റൊരാളുമായിട്ടോ തമിഴ്നാട്ടിലാണ് കണ്ട പോയെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് 3 മാസമായിട്ട് ഈ ടാർപ്പേരടിയിലാണ് ഇദ്ദേഹം കിടക്കുന്നത്. ആര് കണ്ടിലും ശ്രദ്ധപ്പെട്ടില്ല. ഈ കോവിഡ് സമയത്ത് വളരെ ഈ കാറ്റും മഴയും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ആ മനുഷ്യൻ അവിടെ കിടക്കുകയാണ് എന്ന് അറിയാൻ കഴിഞ്ഞു. അത് ഞാൻ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്ത് സഹായത്തിനും ആറ്റിങ്ങൽ പോലീസ് നിങ്ങളൊപ്പം ഉണ്ട്, നിങ്ങൾ എന്താണെന്നുള്ളത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇന്ന് ഞങ്ങൾ അദ്ദേഹത്തിന് ഉച്ചഭക്ഷണവും കൊടുത്തു. ഇപ്പോൾ നേരെ കോവിഡ് ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോയി. കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ട് ഞാൻ ഇദ്ദേഹത്തെ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇനിയിവിടെ ഈ ഒരു അവസ്ഥയിലിട്ട് ഇന്ന് മുതൽ പ്രത്യേക കാറ്റും അതുപോലെ തന്നെ മഴയും ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പും കൂടെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ടാർപ്പേരടിയിൽ ഈ മനുഷ്യനെ ഉപേക്ഷിച്ചു പോകാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് കലാഭവൻ മണി സേവനത്തിലെ എല്ലാ പ്രവർത്തകരും കൂടി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇദ്ദേഹത്തെ ഞങ്ങളെ വസതിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കലാഭവൻ മണി സേവന സമിതി പ്രവർത്തകർക്കൊപ്പം പോകാൻ കൂട്ടാക്കാതെ നിന്ന മണിയനെ ആറ്റിങ്ങൽ എസ്ഐ ശരത്തും സംഘവും കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിച്ച ശേഷമാണ് ഇവർക്കൊപ്പം പോകാൻ കൂട്ടാക്കിയത്. ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞേക്കാം. അപ്പൊ നമ്മൾ കൊണ്ടുപോയിക്കോളാം. കാരണം ഇവിടെ കിടന്ന് എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ദുഃഖിച്ച കാര്യമാണ്. സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയും കാറ്റും ഭയങ്കരമായിട്ട് വന്നോണ്ടിരിക്കുകയല്ലേ. നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധ നേടിയ കലാഭോന്മണി സേവന സമിതിയുടെ പ്രവർത്തനങ്ങളിൽ ഇതും ഒരു പൊന്തൂവലാവുകയാണ്. ആലങ്കോട് പൂവമ്പറ പാലത്തിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മണിയൻ എന്ന് പറയുന്ന 71 വയസ്സുള്ള ആളിനെ കലാഭവൻ മണി സേവാ സമിതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അജിൽ മണിമത്ത് അദ്ദേഹം ഏറ്റുകൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഈ കോവിഡ് പരമായിട്ടുള്ള ഈ ഇത്രയും സാഹചര്യം നിലനിൽക്കുന്ന ഈ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ വളരെ സ്വാഗതാർഹമാണ്. ആയതിൽ അദ്ദേഹത്തിന് ആറ്റിങ്ങൽ പോലീസിന്റെ പേരിൽ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. HP News ആറ്റിങ്ങൽ.